സർക്കാർ എന്ത് വികസന പദ്ധതി കൊണ്ടുവന്നാലും എന്ത് നിലപാട് സ്വീകരിച്ചാലും അതിനെല്ലാം അഴിമതി ഉണ്ടെന്ന് ആക്രോശിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് അടുത്ത അടി കിട്ടിയിരിക്കുകയാണ്. സർക്കാർ സർവീസിൽ ആശ്രിത നിയമനം ലഭിക്കുന്നവർക്ക് മറ്റ് ആശ്രിതരെ സംരക്ഷിച്ചില്ലെങ്കിൽ ശമ്പളത്തിന്റെ 25% പിടിച്ചെടുത്ത് അവർക്ക് നൽകണമെന്ന നിയമഭേദഗതി നിർദ്ദേശത്തിന് മുഖ്യമന്ത്രി അംഗീകാരം നൽകിയിരിക്കുകയാണ്. അടുത്ത മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് മുഖ്യമന്ത്രി ഫയൽ ചെയ്തു. 25% ശമ്പളം പിടിച്ചെടുക്കുന്നതിനോട് ആശ്രിത നിയമനം വഴി ജോലി ലഭിച്ച ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയ ചില ഉദ്യോഗസ്ഥർക്ക് യോജിപ്പില്ലായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ഉറച്ച നിലപാടെടുത്തതോടെ ഫയൽ വീണ്ടും പരിഗണനയ്ക്ക് എത്തിയിരിക്കുകയാണ്. 2018 February 21 ആശ്രിത നിയമനം സംബന്ധിച്ച നിയമം ആദ്യമായി ഭേദഗതി ചെയ്തത്. ഇങ്ങനെ നിയമിതരാകുന്നവർ ആശ്രിതരെ സംരക്ഷിക്കുന്ന സത്യവാങ്മൂലം നൽകണമെന്നതായിരുന്നു ആദ്യ നിർദ്ദേശം. ആലപ്പുഴ കളക്ടറേറ്റിലെ സീനിയർ ക്ലർക്കായിരുന്ന കെ ചന്ദ്രദാസാണ് ഇതു സംബന്ധിച്ച നിർദ്ദേശം അന്ന് കളക്ടറായിരുന്ന ടി വി അനുപമ മുഖേന ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കരണ വകുപ്പിന് കൈമാറിയത്. അത് സർക്കാർ അംഗീകരിച്ച് ഉത്തരവിറക്കി. സത്യവാങ്മൂലം ലംഘിക്കുന്നവരിൽ നിന്ന് 20% ശമ്പളം പിടിച്ചെടുത്ത് ആശ്രിതർക്ക് നൽകണമെന്ന ഭേദഗതിയും ചന്ദ്രദാസ് തന്നെയാണ് സർക്കാരിന് സമർപ്പിച്ചത്. ധനകാര്യ നിയമ വകുപ്പുകളുടെ ഉപദേശം കൂടി നേടിയ ശേഷം 25% ശമ്പളം പിടിച്ചെടുക്കാൻ നിർദ്ദേശിച്ച് സർക്കാർ കരട് തയ്യാറാക്കുകയും ചെയ്തു. ഇതൊക്കെ കോൺഗ്രസിന് കാണാൻ എവിടുന്ന സമയം? സ്വന്തം പാർട്ടിക്കകത്തെ തർക്കം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സർക്കാരിനെ കുറ്റം പറയാനും ഒരു മടിയുമില്ല. നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനും പുതിയ വികസന പദ്ധതികൾ നടപ്പിലാക്കണമെങ്കിലും പിണറായി സർക്കാർ തന്നെ വേണം. പക്ഷേ ഇതേ സർക്കാരിനെയും മുഖ്യമന്ത്രിയും അഴിമതി ആരോപിച്ച് കുറ്റപ്പെടുത്തുകയും കരിവാരി തേക്കാനുമാണ് കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നത്. ഇതൊന്നും പിണറായി സർക്കാരിന് മുന്നിൽ വില പോകില്ല എന്ന് മനസ്സിലായില്ലേ നല്ലവരായ പ്രതിപക്ഷ നേതാക്കൾക്ക്?